നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് SERTയിലെ സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസിലെ 8-ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ബാക്കി 7 ചാപ്റ്ററുകളും നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. പാടും പടലും വെണ്ണീരാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കുരുനിര വാർത്തു പണിക്കേകി ആരുടെ കവിതയിലെ വരികളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. SERT പാഠപുസ്തകത്തിൽ കൊടുത്ത ഒരു വരിയാണിത്. ഇത് വൈലോപ്പള്ളിയുടെ വരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഗംഗാ സമതലത്തിൽ കാർഷിക മേഖലകളിൽ രൂപം കൊണ്ടു തുടങ്ങിയ നൂറ്റാണ്ട് BC 6-ാം നൂറ്റാണ്ട്. ഗംഗാ സമതലത്തിൽ കാർഷിക മേഖലകൾ രൂപം കൊണ്ടു തുടങ്ങിയ നൂറ്റാണ്ട് BC 6-ാം നൂറ്റാണ്ട്. കൈമാറ്റ കേന്ദ്രങ്ങളിലും പട്ടണങ്ങളുമടങ്ങിയ ഗംഗാ സമതലത്തിലെ കാർഷിക മേഖലകൾ അറിയപ്പെടുന്നത് ജനപദങ്ങൾ എന്നായിരുന്നു. കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളുമടങ്ങിയ ഗംഗാ സമതലത്തിലെ കാർഷിക മേഖലകൾ അറിയപ്പെട്ടിരുന്നത് ജനപദങ്ങൾ എന്നായിരുന്നു. ശക്തിയാർജിച്ച ജനപദങ്ങൾ വിളിക്കപ്പെട്ടിരുന്ന മറ്റൊരു പേര് മഹാജനപദങ്ങൾ എന്നാണ്. കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ ഗംഗാ സമതലത്തിലെ കാർഷിക മേഖലകൾ അറിയപ്പെട്ടിരുന്നത് ജനപദങ്ങൾ എന്നായിരുന്നു. ശക്തിയാർജിച്ച ജനപദങ്ങൾ വിളിക്കപ്പെട്ടിരുന്ന പേര് മഹാജനപദങ്ങൾ എന്നായിരുന്നു. മഹാജനപദങ്ങളുടെ എണ്ണം 16. മഹാജനപദങ്ങൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അത് 16 എണ്ണമായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഗധയായിരുന്നു. മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഗധ. ഒരു പ്രബല ശക്തിയായി മാറുന്നതിന് മഗധയെ സഹായിച്ച ഘടകങ്ങളാണ് ഇരുമ്പിന്റെ ലഭ്യത, വലിയ സൈന്യത്തിന്റെ രൂപീകരണം, വ്യത്യസ്ത പ്രദേശങ്ങൾ മഗധയോട് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു എന്നിവ. മഗധ ഒരു പ്രധാന ശക്തിയായി മാറുന്നത് ഇരുമ്പിന്റെ ലഭ്യത മഗധയ്ക്കുണ്ടായിരുന്നു. വലിയ സൈന്യത്തിന്റെ രൂപീകരണം മഗധ നടത്തി. വ്യത്യസ്ത പ്രദേശങ്ങൾ മഗധയോട് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു എന്നിവയാണ്. മഗധയിൽ കാർഷികോൽപാദനത്തിന്റെ വർധനവിന് പ്രധാന കാരണം ഇരുമ്പു കലപ്പയുടെ ഉപയോഗമാണ്. മഗധയിൽ കാർഷികോൽപാദനത്തിന്റെ വർധനവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് ഇരുമ്പ് കലപ്പയുടെ ഉപയോഗമാണ്. മഗധയിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ബിംബിസാരനാണ്. അപ്പോ നമ്മുടെ മഗധ എന്നുള്ള സ്ഥലത്ത് മൃഗബലി നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബിംബിസാരനാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് 10-ാമത്തെ ചോദ്യം നോക്കാം. ബിംബിസാരൻ രാജ്യത്ത് കന്നുകാലികളെ കൊല്ലുന്നതിന് നിരോധിക്കാനുണ്ടായ കാരണം. ബിംബിസാരൻ എന്തുകൊണ്ടാണ് കന്നുകാലികളെ കൊല്ലുന്നത് നിരോധിക്കുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യാഗങ്ങളുടെ ഭാഗമായിട്ട് വൻതോതിൽ കന്നുകാലികളെ കൊന്നൊടുക്കിയത് കൃഷിയെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അപ്പൊ യാഗങ്ങള് നടക്കാൻ തുടങ്ങി. ഈ യാഗങ്ങളില് വൻതോതിൽ മൃഗബലി നടന്നു. ഇങ്ങനെ മൃഗബലി നടക്കുന്നത് കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. അതുകൊണ്ട് ബിംബിസാരൻ അവിടെ മൃഗബലി നിരോധിച്ചു. ജൈനമതം, ബുദ്ധമതം എന്നിവ ആവിർഭവിച്ച നൂറ്റാണ്ട് BC 6. ജൈനമതം, ബുദ്ധമതം എന്നിവ ആവിർഭവിച്ച നൂറ്റാണ്ട് BC 6. ജൈനമതം പ്രചരിപ്പിച്ചത് വർദ്ധമാന മഹാവീരനാണ്. ജൈനമതം പ്രചരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വർദ്ധമാന മഹാവീരൻ. ബുദ്ധമത സ്ഥാപകൻ ഗൗതമ ബുദ്ധനാണ്. ആരാണ് ബുദ്ധമത സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ അത് ഗൗതമ ബുദ്ധനാണ്. ബുദ്ധമതവും ജൈനമതവും പ്രാധാന്യം നൽകിയത് അഹിംസയ്ക്കായിരുന്നു. ബുദ്ധമതവും ജൈനമതവും പ്രാധാന്യം നൽകിയത് അഹിംസ. മഹാവീരനെയും ബുദ്ധനെയും അഹിംസ പ്രചരിപ്പിക്കാൻ വ്യാപകം പ്രേരിപ്പിച്ച മുഖ്യ കാരണം വ്യാപകമായ മൃഗബലി.
മഹാവീരനെയും ബുദ്ധനെയും അഹിംസ പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിച്ച മുഖ്യ കാരണം വ്യാപകമായിട്ടുള്ള മൃഗബലി ആയിരുന്നു. മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃത്. അപ്പോ മഹാവീരൻ പ്രാകൃതമായിട്ടുള്ള ഭാഷയാണ് പറഞ്ഞത് എന്ന് ഓർക്കുക. മഹാവീരൻ ഉപയോഗിച്ച ഭാഷയാണ് പ്രാകൃത്. ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പാലി. ഇപ്പൊ മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃതാണെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലിയാണ് എന്ന് ഓർത്തിരിക്കുക. സാരാനാഥിൽ സ്തൂപം സ്ഥാപിച്ച ഭരണാധികാരിയാണ് അശോകൻ. സാരാനാഥിൽ സ്തൂപം സ്ഥാപിച്ച ഭരണാധികാരി അശോകൻ. സാഞ്ചി സ്തൂപം നിർമ്മിച്ച ഭരണാധികാരിയും അശോകൻ തന്നെയാണ്. സാഞ്ചി സ്തൂപം നിർമ്മിച്ച ഭരണാധികാരി അശോകൻ. അശോക ചക്രവർത്തി ഉൾപ്പെട്ട രാജവംശം മൗര്യവംശമാണ്. അശോക ചക്രവർത്തി ഉൾപ്പെട്ട രാജവംശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മൗര്യവംശമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദേശീയ പതാകയുടെ മധ്യത്തിലായിട്ട് നമുക്ക് അശോക ചക്രം കാണാൻ കഴിയും. ദേശീയ പതാകയുടെ മധ്യത്തിലായിട്ട് നീല നിറത്തിലുള്ള അശോക ചക്രം കാണാൻ കഴിയും. മൗര്യ രാജവംശം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മൗര്യ രാജവംശം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണ ഉപദേഷ്ടാവാണ് ചാണക്യൻ എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണ ഉപദേഷ്ടാവ് ചാണക്യൻ. കൗടില്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാണക്യനാണ്. കൗടില്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാണക്യൻ. ചാണക്യന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ചാണക്യന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥം അർത്ഥശാസ്ത്രമാണ്. ശക്തവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ഭരണത്തിന്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നത് പ്രമേയമാക്കിയ ചാണക്യന്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ശക്തവും കാര്യക്ഷമവുമായിട്ടുള്ള ഭരണത്തിന്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നത് പ്രമേയമാക്കിയിട്ടുള്ള ചാണക്യന്റെ ഗ്രന്ഥം അർത്ഥശാസ്ത്രമാണ്. ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അശോക ചക്രവർത്തി സ്വീകരിച്ച നയമാണ് ധമ്മം അഥവാ ധർമ്മം എന്നുള്ളത്. ജനങ്ങളുടെ ഐക്യവും ജനങ്ങളില് സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അശോക ചക്രവർത്തി സ്വീകരിച്ചിട്ടുള്ള നയമാണ് ധമ്മം അഥവാ ധർമ്മം എന്നുള്ളത്. ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായിട്ടുള്ള മതം ബുദ്ധമതമാണ്. ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായിട്ടുള്ള മതം ബുദ്ധമതം. അശോകന് ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരണയായ യുദ്ധം കലിംഗ യുദ്ധം. അശോകൻ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരണയായ യുദ്ധം കലിംഗ യുദ്ധമാണ്. കലിംഗയെ കീഴ്പ്പെടുത്താൻ അശോക ചക്രവർത്തി പുറപ്പെട്ട വർഷം BC 261. കലിംഗയെ കീഴ്പ്പെടുത്താൻ അശോക ചക്രവർത്തി പുറപ്പെട്ട വർഷം BC 261. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നിവർ ഏത് രാജവംശത്തിലെ ശ്രദ്ധേയരായ ഭരണാധികാരിയായിരുന്നു? ഗുപ്തകാലത്തിലെ ശ്രദ്ധേയരായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നിവർ. മൗര്യഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം AD 400 ഗംഗാതലത്തിൽ ഉയർന്നു വന്ന രാജവംശമാണ് ഗുപ്തവംശം. ഇപ്പൊ നമ്മുടെ മൗര്യവംശം അല്ലെങ്കിൽ മൗര്യഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം AD 400 ഗംഗാതടത്തിൽ ഉയർന്നു വന്ന രാജവംശമാണ് ഗുപ്തവംശം എന്ന് പറയുന്നത്. ഗുപ്തകാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ പ്രധാനികളായിരുന്നു കാളിദാസൻ. ഗുപ്തകാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ. കാളിദാസന്റെ പ്രധാന കൃതികൾ അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവയാണ്. കാളിദാസന്റെ പ്രധാന കൃതികള് അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവയാണ്. ആരുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 നവരത്നങ്ങൾ. നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 നമ്മൾ ചന്ദ്രഗുപ്തൻ 2 എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക.
ഡൽഹിക്ക് സമീപമുള്ള മെഹ്റോളിയിലെ ഇരുമ്പ് തൂൺ പണി കഴിപ്പിച്ചത് ആരുടെ കാലത്താണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലഘട്ടത്താണ്. ഡൽഹിക്ക് സമീപമുള്ള മെഹ്റൌളിയിലെ ഇരുമ്പ് തൂൺ പണി കഴിപ്പിച്ചത് ആരുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്തൻ രണ്ട്. പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന നളന്ദ സർവകലാശാല സ്ഥാപിച്ച കാലഘട്ടം ഗുപ്തകാലം. പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന നളന്ദ സർവകലാശാല സ്ഥാപിച്ച കാലഘട്ടം ഗുപ്ത കാലഘട്ടമാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു.